ബില്ലുകൾ ഒപ്പിടാതെ വൈകിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കേരള സർക്കാർ സുപ്രീം കോടതിയിൽ റിട്ട് ഹർജി നൽകിയിരുന്നു. ഗവർണർ സുപ്രധാന ബില്ലുകൾ ഒപ്പിടാൻ വൈകുന്നതിനാൽ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലാണെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. ഗവർണറുടെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്നും സർക്കാർ ഹർജിയിൽ പറയുന്നുണ്ട്. പരിഗണനയിലുള്ള ബില്ലുകൾ സമയബന്ധിതമായി തീരുമാനമെടുക്കാൻ ഗവർണറോട് നിർദ്ദേശിക്കണമെന്നായിരുന്നു ഹർജിയിലെ പ്രധാന ആവശ്യം. കേരളത്തിന് പുറമെ മറ്റു മൂന്ന് സംസ്ഥാനങ്ങളിലെ സർക്കാരുകളും ഗവർണർമാർക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. തെലങ്കാന, പഞ്ചാബ്, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് ഗവർണർക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഗവർണറുടെ തീരുമാനം വൈകുന്നുവെന്ന് ആരോപിച്ചാണ് തമിഴ്നാട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന ഫയലുകളും ക്രിമിനൽ കേസുകളിൽ നൽകേണ്ട പ്രോസിക്യൂഷൻ അനുമതി സംബന്ധിച്ച ഫയലുകളും ഗവർണർ രവി ഒപ്പുവെക്കുന്നില്ലെന്നും തമിഴ്നാട് സർക്കാർ ആരോപിച്ചിരുന്നു. ബില്ലുകൾ വൈകിപ്പിക്കുക എന്നുള്ളത് നാടിനോടും ജനാധിപത്യ സംവിധാനത്തോടും ചെയ്യുന്ന നീതിപൂർവമല്ലാത്ത പ്രവർത്തനമാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് മന്ത്രി പി രാജീവ്. അതുകൊണ്ടാണ് സർക്കാർ കോടതിയെ സമീപിച്ചതെന്നും മന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി നേരിട്ട് ചെല്ലാതെ ഒപ്പിടുന്ന കാര്യത്തിൽ പുനർവിചിന്തനം നടന്നില്ലെന്ന നിലപാടാണ് ഗവർണർ. ഭരണഘടനാപരമായി നൽകിയിട്ടുള്ള ചുമതലകൾക്ക് വിരുദ്ധമായാണ് ഗവർണറുടെ ഇപ്പോഴത്തെ നിലപാട്. അനിശ്ചിതകാലമായി ബില്ലുകൾ വൈകുന്നതിനാലാണ് സുപ്രീം കോടതിയെ സമീപിച്ചതെന്നും മന്ത്രി പറഞ്ഞു. പാലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ ലീഗ് പങ്കെടുക്കാത്തതിനെക്കുറിച്ചും മന്ത്രി വ്യക്തമാക്കി. നേതൃത്വത്തിന്റെ താൽപര്യം അനുസരിച്ച് ഒരു നിലപാട് സ്വീകരിക്കുന്നതിൽ ലീഗിന് UDF ഒരു ബാധ്യതയായി മാറിയിരിക്കുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. ഇസ്രായേലും ഇന്ത്യയുമായി ബന്ധം ശക്തിപ്പെടുന്നത് കോൺഗ്രസ് ഭരണകാലത്താണ്. ഇപ്പോഴും ഇസ്രായേലിനെതിരെ നിലപാട് സ്വീകരിക്കാൻ ഈ ചരിത്രം കോൺഗ്രസിനെ അനുവദിക്കുന്നില്ല. ഇതുതന്നെയാണ് UDFനോടൊപ്പം നിൽക്കുന്ന ലീഗിന്റെ സാങ്കേതിക പ്രശ്നമെന്നും മന്ത്രി പറഞ്ഞു. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.